കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ നിന്നൊരു ദൃശ്യം കണ്ട ജനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. എന്താണ്, തലനാരിഴയ്ക്ക് ഒരു ആയുസ് രക്ഷപ്പെടുന്ന കാഴ്ചയായിരുന്നു അത്. ബസ്സിൽ കയറുന്നതിനിടയിലാണ് ബസ് മുന്നോട്ടെടുത്തതിനെ തുടർന്ന് വീട്ടമ്മ റോഡിൽ വീണ സംഭവത്തിൽ ബസ് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ കുറ്റിക്കാട്ടൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. അപകടത്തിൽ മാവൂർ സ്വദേശി തസ്രീനയ്ക്കാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥികളെ കയറ്റാതെ വേഗത്തിൽ പോകാൻ തിടുക്കം കാട്ടുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ഇത് ആദ്യ അപകടമല്ല, പലയാവർത്തി സമാനമായ രീതിയിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചൂണ്ടിക്കാട്ടിയതുമാണത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ്. ബസ് സ്റ്റോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇവിടെയാണ് ബസ് നിർത്തുന്നത്. ബസ് നിർത്തുന്നു എന്നും പറയാൻ പറ്റില്ല, കാരണം വിദ്യാർത്ഥികളെ ഇവിടെ കണ്ടാൽ ബസ് അവിടെ നിർത്തും, അല്ലെങ്കിൽ ബസ് അപ്പുറത്ത് നിർത്തും. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് പതിവ്. ഒരു കുട്ടികളെ പോലും ബസ്സിൽ കയറ്റുന്നില്ല എന്നുള്ള പരാതിയും ദിവസേന കൂടുകയാണ്. പോലീസ് ഇതിനെ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ഓരോരോ കുട്ടികളും നമ്മളടുത്ത് പരാതി പറയുന്നത്. മിക്ക ദിവസങ്ങളിലും വിദ്യാർത്ഥികൾ ബസ്സിന് പിന്നാലെ ഓടണം. എവിടെ നിർത്തണമെന്നോ എത്ര പേരെ കയറ്റണമെന്നോ ബസ്സുകാർ തീരുമാനിക്കും. ഈ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇതേ സ്ഥലത്ത് സ്കൂളിൽ പി ടി എ മീറ്റിംഗ് കഴിഞ്ഞ മകൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങവേ മകൾ ബസ്സിൽ കയറിയ ശേഷം തസ്രീന എന്ന വീട്ടമ്മ ബസ്സിൽ കയറുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബസ് മുന്നോട്ടെടുത്തപ്പോൾ നിലത്ത് വീണ തസ്രീന അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ബസ്സിൽ കയറാൻ നോക്കിയപ്പോൾ മോള് മുന്നിൽ ബസ്സിൽ കയറി, അതിൻ്റെ ബാക്കിൽ രണ്ട് കുട്ടികളെയും കൂടെ. എൻ്റെ ബാക്കിൽ ഞാൻ കയറാൻ നോക്കുമ്പോൾ ഒരു കാല് ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലുണ്ട്, മറ്റേ കാലും കൂടെ എടുത്തേക്കുമ്പോഴത്തും ബാക്കുന്ന ആൾ ബെല്ലടിച്ച്, ആ ബെല്ലടിച്ചതിൽ മെല്ലെ മെല്ലെ ബസ് പോയി. പിന്നെ ഒരു സ്പീഡ് കൂട്ടിയാൽ ഞാൻ നിലത്ത് വീണ തസ്രീനയെ റോഡിൽ നിന്ന് മാറ്റിയ ശേഷം ബസ് വേഗത്തിൽ എടുത്തുപോയി. സംഭവം 24 വാർത്തയാക്കിയതിന് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബസ് വൈകിട്ടോടെ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കുട്ടികളെ കയറ്റുന്നതിന് മുൻപ് തന്നെ ബസ് മുന്നോട്ടെടുത്തതാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിന് കാരണം. കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് അമ്മ ബസ്സിൽ നിന്ന് വീണതും ഗുരുതരമായി പരിക്കേറ്റതും. സ്ഥലത്ത് പോലീസിനെ നിർത്തി എല്ലാവരെയും ബസ്സിൽ കയറ്റാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഉണ്ണിത്തൂരിനൊപ്പം ദിലീപ് ടി ദേവസ്യ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഈ കൺസെഷൻ കൊടുക്കുന്നതിലടക്കം കുട്ടികളോട് കാണിക്കുന്ന ഈ ധാർഷ്ട്യപൂർണമായ നിലപാടിലടക്കം പലയാവർത്തും നമ്മൾ വാർത്ത കൊടുത്താണെങ്കിലും മാറ്റമില്ലാതെ അതേ നിലപാട് തുടരുന്നുവെങ്കിൽ, ഒരു ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന അവസ്ഥയിലൊക്കെ ആ ധാർഷ്ട്യം എത്തി നിൽക്കുന്നുവെങ്കിൽ അധികം വൈകാതെ പൊതുജനം അക്കാര്യത്തിൽ പ്രതികരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഷോപ്പിൽ ചിലപ്പോൾ നിർത്തും, ചിലപ്പോൾ അടുത്ത ബസ് പോരും. ബസ്സിന്റെ വൈത്താലെ ഓടണം. ഒരു ദിവസം ഇവിടെ നിർത്തിയാ പിന്നെ അവിടെ നിർത്തുക, അങ്ങനത്തെ കളിയാ. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു അവിടെ പോയി നിർത്തും. ഇവിടെ ബസ് മറ്റേ പുതിയ പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നില്ല. ബസ് നിർത്തുന്നില്ല, ബസ് പല ഭാഗത്തായിട്ടാണ് നിർത്തുന്നത്. ഒന്നുകിലും ഫാമിലിൻ്റെ മുമ്പിൽ നിർത്തും, ബസ് സ്റ്റോപ്പിൽ യഥാർത്ഥ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പോലീസ് വന്ന് നിർത്തിണ്ടായിരുന്നു. ബസ് നിർത്താറില്ല, ഒന്നെങ്കിൽ അവിടെ പോയി നിർത്തും, ഒന്നെങ്കിൽ ഇവിടെ നിർത്തും. ഞങ്ങൾ ഓടണം പിന്നാലെ. എന്തായാലും നേരത്തെ പറയുന്നത് പോലെ ഇത് അവസാനിപ്പിക്കലാണ് നല്ലത്. അല്ലെങ്കിൽ ഗതികെടുന്ന ഈ ദൃശ്യങ്ങളോ കാണുന്ന പൊതുജനം ചിലപ്പോൾ പ്രതികരിക്കാനിറങ്ങും, അത് അത്തരക്കാർക്ക് ഗുണകരമാവില്ല എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ.